ഹോം സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ച ആളാണ് ഇന്ദ്രൻസ് ഏട്ടൻ എന്ന് പറയുന്നത്. ആ ഒരു എന്താണ് പ്രതിഭ എന്നുള്ളത് കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് സിനിമ കാണുമ്പോൾ ബോറടിക്കാതെ എന്ന് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെയും കൂടെ ഒരു ഭയങ്കര പെർഫോമൻസ് കൊണ്ടായിരിക്കും. ഈ ഒരു സാധനം സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തിരുന്നു? അങ്ങനെ ചോദ്യമില്ലല്ലോ. ഇന്ദ്രൻസ് ഏട്ടനെ നമ്മള് എത്രയോ പത്മനാഭൻ സാറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇപ്പോഴും കാണുന്ന സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്യാനായിട്ട് വന്ന ആളാണ്. ആ ഇന്ദ്രൻ ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു, നടനാവുക എന്നുള്ളത് തന്നെയായിരുന്നു. അദ്ദേഹം നാടകത്തിലൊക്കെ അതിനും പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പാസ്റ്റൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നതിരിക്കുന്നത് ഇന്ദ്രൻ്റെ ലൈഫിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ പാസ്റ്റാണ് അദ്ദേഹത്തെ, ഞാൻ ഇടയ്ക്ക് സംസാരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ഇപ്പം കൂടെ പ്രവർത്തിക്കുമ്പോൾ ഒരു കൃത്യമായി സ്പെസിഫിക് ആയിട്ട് ചുരുങ്ങി ചുരുങ്ങി ഇടത്തേക്ക് വന്നാൽ ഒരു നാല് വര വരയ്ക്കുന്ന ഒരു ചതുരത്തിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ എത്രമാത്രം കംഫർട്ടബിൾ ആണെന്ന് പറയാം അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം നിൽക്കുമ്പോൾ. അദ്ദേഹത്തിന് ചെറിയ മുഖമാണ്, ചെറിയ ശരീരവും. അപ്പോൾ ആ ചെറിയ മുഖത്തെക്കുറിച്ചും ആ ചെറിയ ശരീരത്തെക്കുറിച്ചും ഇത്ര കണ്ട് കൃത്യതയോടുകൂടി ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം പറ്റില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസ്, ആ വിസ്ഡം എന്ന് പറയുന്ന സംഭവം നമുക്ക് കൂടി കിട്ടി. ഇപ്പം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ പോലും അദ്ദേഹം നമ്മളെ കൃത്യമായി ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതായി തോന്നാത്ത രീതിയിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിന് മാറ്റത്തിൽ നമ്മൾ അറിയാതെ മാറും. അങ്ങനെയുള്ള മാജിക്കുകൾ കൂടി നടന്നിട്ടുണ്ട്. ഇന്ദ്രേട്ടൻ്റെ ചെറിയ പൊസിഷൻ ചേഞ്ചൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. ഞാൻ എൻ്റെ കേസായിട്ട് പറയണേ. അപ്പോൾ ഇന്ദ്രേട്ടൻ ഒരു റിയാക്ഷൻ തരുമ്പോൾ വളരെ അപൂർവങ്ങളാണ്, ഞങ്ങളുടെ ഒരു മാത്രമുള്ള ഷോട്ടുള്ളൂ, ബാക്കിയെല്ലാം ഒരു ഫാമിലി മൊത്തമാണ്. പക്ഷേ അവിടേക്ക് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയ തൊട്ട് ഓപ്പോസിറ്റ് ഫ്രെയിമിൻ്റെ പുറത്ത് നിന്നിട്ട് ഇന്ദ്രേട്ടൻ ചില റിയാക്ഷൻസ് ഇങ്ങോട്ട് തരുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് പ്രതികരിക്കാൻ പറ്റുക. പിന്നെ ഓഫ്കോഴ്സ് അതിന് മുമ്പുള്ള ഹോംവർക്കുകൾ, റോജിനെ പോലൊരു സംവിധായകൻ ഇത്ര കൃത്യതയോടുകൂടി ഇത്രയും ചെറു പ്രായത്തിൽ, നമുക്ക് ശരിക്കും ഞാൻ തുറന്നു പറയാം, നമുക്ക് അസൂയ തോന്നിപ്പോകും. ആ സ്ക്രീൻ പ്ലേ ഞങ്ങൾക്ക് ഇന്ദ്രേട്ടനും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. എനിക്ക് ആ സ്ക്രീൻ പ്ലേ കിട്ടി ഞാനത് വായിക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ റോജിനെ വിളിച്ചിട്ട് റോജിനെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഞാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് എന്നോട് പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം പിന്നെ ഞങ്ങൾ ഏറ്റവും അടുത്ത് ഞങ്ങൾ ഈ കൊറോണ സംഭവം ആയതുകൊണ്ട് അങ്ങനെ കൂടിക്കാഴ്ച ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വീഡിയോ കോളിലൊക്കെ വന്ന് സംസാരിച്ചിട്ട് പിരിഞ്ഞിട്ട് പിന്നീട് വിജയ്ബാബും പറഞ്ഞപ്പോഴേക്കും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇന്ദ്രേട്ടൻ എന്താണ് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രേട്ടനും ഇതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ ആ പ്രിപ്പറേഷൻസ് ഒക്കെ സെറ്റിൽ വരുമ്പോൾ കൂടി ഫീൽ ചെയ്യണല്ലോ. നമ്മളിപ്പം എന്ത് പ്രിപ്പയർ ചെയ്താലും ആ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയ്ക്ക് അത് കിട്ടണമല്ലോ. അതിന് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്രയും കൃത്യതയോട് കൂടിയിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് അതിന് മൂന്നാല് ഓപ്ഷൻസ് കൂടി കൊടുക്കാൻ പറ്റുക അല്ലേ. നമ്മളിപ്പം ഏത് പ്രൊഫഷണൽ വർക്ക് ചെയ്താലും പ്ലാൻ ബി പ്ലാൻ സി ചോദിക്കുന്ന ഒരു ലോകമാണ് ഇപ്പോൾ. അതിൽ പ്ലാൻ എത്ര പ്ലാൻ വേണമെങ്കിലും തരാൻ പറ്റുന്ന രീതിയിലുള്ള അനുഭവം ഒരു നടന്റെ കൂടെ പണിയെടുക്കാൻ പറ്റാച്ച വളരെ വലിയ കാര്യമാണ്. ഈ ഹോം സിനിമയെ സ്വന്തം ജീവിതമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ചേട്ടന് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നോ? സ്വന്തം റിയൽ ലൈഫ് ജീവിതം. എന്റെ വീട് ഒട്ടും വ്യത്യസ്തമല്ലോ. ഞങ്ങളുടെ രണ്ടുപേരെയും പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് മാധവൻ ഇന്നലെ ഒരു ഇതുപോലെ ഒരു കൂട്ടായ്മ നടന്നപ്പോൾ മാധവൻ വളരെ പെട്ടെന്ന് ഇതുപോലൊരു ചോദ്യം ചോദിച്ചപ്പോൾ മാധവൻ പെട്ടെന്ന് പറഞ്ഞു നമ്മൾ. പക്ഷേ ഞാനതുമായിട്ട്, കാരണം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രൊഫഷൻ ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അതല്ലാതെ ഒരു സമയം ഞാൻ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അവരെക്കാൾ കൂടുതൽ സമയം ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു, കൺഫസ് ചെയ്തു. പിന്നെ ഓഫ്കോഴ്സ് വീണ പറഞ്ഞതുപോലെ ഈ ലോകത്ത് ഇപ്പം എനിക്കൊരു മിനിമം ഒരു 3000 to 5000 മെസ്സേജുകൾ ആദ്യത്തെ ഒരു 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് വന്നു കഴിഞ്ഞു. പല പല സോഷ്യൽ മീഡിയയിലും നേരിട്ടുള്ള വിളികളും വാട്സപ്പ് കോളുകളും സാധാരണ മെസ്സേജുകളും മെസ്സഞ്ചറും ഒക്കെ ആയിട്ട് ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് മെസ്സേജ് മിനിമം ഒരു 5000 ചിലവണം മെസ്സേജ് എനിക്ക് വന്നു. അപ്പം ഇന്ദ്രേട്ടൻ്റെയും ഒക്കെ ചെവി പഠിത്തിട്ടുണ്ടാവും. ഇന്നിപ്പോ രാവിലെ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാറേ ഇല്ല, കാരണം സമയം പോക്കാണ് അതൊന്ന്. യെസ്, ഇന്നിപ്പോ ഇന്ദ്രേട്ടൻ ചെറിയൊരു ഫോണുള്ളത് ഏതൊരു ഇന്റർവ്യൂ കാണിച്ചല്ലോ. ഇപ്പൊ രാവിലെ നമ്മൾ ഈ ഇന്റർവ്യൂവിനായിട്ട് വരുന്ന വഴിക്ക് ഇന്ദ്രേട്ടൻ വിളിച്ചു. എത്രയോ ദിവസം മുമ്പ് ഞാൻ ഒന്ന് റിങ് കട്ട് കൊടുത്തു വെച്ചു. ഇന്ദ്രേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ അത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ എന്നിട്ട് ചെവി പഠിത്തത്തു പോലെ ഫോണുകളൊന്നും ഉണ്ടിരിക്കുക. അപ്പൊ അത് അവരൊക്കെ പറഞ്ഞ എന്താണെന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. അവർക്കൊക്കെ അവരുടെ വീട്, സ്വന്തം വീടിനെ കുറിച്ച് ഓർമ്മ വന്നുവെന്നും വീട്ടിലേക്ക് പെട്ടെന്ന്, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ രണ്ടു മൂന്ന് സംവിധായകരിലെ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വളരെ പ്രശസ്തനായ സംവിധായകനാണ്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ചേട്ടാ പടം കണ്ടു എനിക്ക് കൂടുതൽ പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും, ഞാൻ കരയും, ഞാൻ വേഗം ഒന്ന് വീട്ടിലോട്ട് പോയിട്ടെ. അദ്ദേഹം ഡ്രൈവ് ചെയ്തോണ്ട് വിളിക്കുന്നത്, നേരെ വീട്ടിൽ ചെന്നു അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ഇത് പറയുമ്പോൾ എനിക്ക് വല്ലാതെ ഞാൻ എൻ്റെ തൊണ്ട കെടുക്കും, കാരണം ആള് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുക വളരെ ചുരുക്കമാണ്. പക്ഷെ വളരെ പെട്ടെന്ന് എന്നോട് അച്ഛനെ കാണണം എന്നുണ്ട്, നേരെ വീട്ടിൽ പോയി അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എന്നെ വിളിച്ചത്, ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പം ഇത് എല്ലാവരും റിലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ലോകത്തിന് മുഴുവൻ ഒരു ഗ്ലോബലി ഇത് ഭാഷ അറിയാത്തവർ പോലും. ഇപ്പോൾ എവിടുന്നൊക്കെയോ ഇന്ദ്രേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഭാഷ അറിയാൻ വയ്യാതെ ഏതൊക്കെയോ ഭാഷ പോലും അറിയില്ല എവിടുന്നൊക്കെയോ ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ പറയുന്നതിൽ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായി, അവരുടെ ഫാമിലിയുമായിട്ടും അവരുമായിട്ടും പെട്ടെന്ന് ഈ കഥ റിലേറ്റ് ചെയ്തുള്ളൂ. അതാണ് സിനിമയുടെ വിജയം.